ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എങ്ങനെ റീയൂസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഏത് ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെ ജെല്ലിൻ്റെയും ഒക്കെയാണ് കേട്ടോ, നമുക്ക് അങ്ങനെ ഇന്നതെന്നൊന്നുമില്ല. അപ്പോൾ ഇത് ടുട്ടൂസ് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, അവളങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുമെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ വേണം. അപ്പോൾ ഞാനിത് ഒരു കാർഡ്ബോർഡ് ബോക്സുമെന്നതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു വലിയ കാർഡ്ബോർഡ് പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ച് നീളത്തിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ച് കൊടുക്കാം. നമുക്ക് കുറേ എണ്ണം വേണം. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഞാനൊന്ന് വരച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ ഫുള്ളായിട്ട് നീളത്തിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വരച്ച് കൊടുത്ത അടയാളത്തിനനുസരിച്ച് നമുക്ക് കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കട്ടർ വെച്ചിട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നില്ല, കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തത് ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നീളത്തിലുള്ള ഓരോ പീസ് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ കുറേ പീസുകളാക്കി എടുക്കട്ടെ കേട്ടോ. പക്ഷേ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഫുള്ളും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ടിലിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ റീയൂസ് ചെയ്യാമല്ലോ, നമുക്ക് അങ്ങനെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഇത് ഞാൻ ഈ ബോട്ടിലും അതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഒട്ടിച്ച് കൊടുക്കരുത്, ഇങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കട്ടെ. അങ്ങനെ ഇത് ഫുള്ളായിട്ട് മൊത്തത്തിൽ ഞാനതൊന്ന് ഒട്ടിച്ചെടുക്കട്ടെ. അങ്ങനെ ഇത് നമ്മുടെ കുഞ്ഞു ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ ഈ കാർഡ്ബോർഡ് പീസുകൾ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഫെവിഗോൾ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫെവിഗോൾ എടുത്ത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലൂവിൽ മുക്കിയ ശേഷം നമുക്ക് ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ എന്താ ടിഷ്യൂ പേപ്പർ ഈ ഒരു ഗ്ലൂവിൽ മുക്കിയപ്പോൾ എനിക്ക് കിട്ടിയ പണി എന്ന് വെച്ചാൽ അതങ്ങനെ നമ്മുടെ കൈയ്യുമ്പോൾ അങ്ങനെ ഒട്ടിയിട്ട് അത് ഒരു വൃത്തികേടായിട്ടൊന്നും അത് ശരിയായി കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണ്ട. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം അത് നമ്മുടെ ഈ ഒരു ബോട്ടിലിമേ ചുറ്റി ആദ്യം വെറുതെ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഗ്ലൂവിൻ്റെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ കേട് കൂടാതെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത പോലെ നിങ്ങൾ ട്രൈ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ആ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ കയ്യും ഒട്ടിയിട്ട് അത് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, വളരെ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അതിനാണ് ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ കാണിച്ചു തന്നിട്ടുള്ളത്, ഒരു ടിഷ്യൂ പേപ്പർ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കത് ഡ്രൈ ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ കളറാണ്, അക്രിലിക് പെയിൻറ്റാണ്. 25 രൂപയാണ് അതിൻ്റെ വില, സോറി 20 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാം. പെയിൻറ് ചെയ്യുമ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസുകൾ വെച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ആ പീസിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബ്രൗൺ കളർ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ലൈനുകൾ ഇങ്ങനെ താഴ്ന്ന് നിൽക്കുന്നുണ്ടാവും, ഒരു നമുക്കൊരു മതിലിൻ്റെ ഒക്കെ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഐഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കാർഡ്ബോർഡ് പീസുമ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ബ്രൗൺ കളറ് വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടതുപോലെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഈ സ്ക്വയർ ഷേപ്പ് നമുക്ക് ശരിക്കും ഇങ്ങോട്ട് ഒരു എന്താ പറയുക, കറക്റ്റായിട്ട് ഇങ്ങോട്ട് ഷേപ്പായി കിട്ടിയിട്ടില്ലല്ലോ നമ്മൾ വലിയ ബ്രഷ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബോട്ടിൽമേലുള്ള എല്ലാ സ്ക്വയറും ഞാൻ അടിപൊളി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ മഞ്ചാക്കി എടുക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അതിനൊക്കെ 20 രൂപീസ് തന്നെയാണ് കേട്ടോ വരിക അധികം. അപ്പോൾ എന്നിട്ടിത് ഞാൻ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇടക്ക് കാണുന്നുണ്ടല്ലോ, ആ ഒരു കുറച്ചിങ്ങനെ താഴ്ന്ന് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഭാഗത്തൊക്കെ ഞാൻ ബ്ലാക്ക് പെയിൻറ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൗണും വൈറ്റും നല്ല അടിപൊളി കളറാണ്, നല്ല മാച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒരു വൃത്തിയായിക്കോട്ടെ നല്ല മഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുള്ളാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പെയിൻറ്
ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കളറൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ബോട്ടിൽ വേറെ ലുക്കായിട്ടുണ്ട്. പക്ഷേ ഞാൻ താഴെ ഒന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ താഴെയൊന്നും പാരും കാണുമല്ലോ. അപ്പോൾ ബോട്ടിൽ ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കണം തോന്നി. അപ്പോൾ ഇത് ഞാൻ മെറ്റാലിക് ഗോൾഡ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ബ്ലാക്ക് കളറ് കൊടുത്ത ആ ഒരു ഭാഗത്ത് തന്നെ നമുക്കിങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്താൽ നമുക്ക് ആ ബ്ലാക്ക് ചെയ്തത് കാണൂല. അപ്പോൾ ബ്ലാക്ക് കാണും വേണം, മെറ്റാലിക് ഗോൾഡ് ഷെയ്ഡിൻ്റെ ആ ഒരു തിളക്കം കാണും വേണം. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഈ ഒരു ബ്രഷ് മുക്കുമ്പോൾ നമുക്കിങ്ങനെ പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ അത് ഫുള്ളായിട്ട് ആ ഒരു ബ്ലാക്ക് കാണൂല കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോ വിട്ട് വിട്ട് ഓരോ ഡോട്ട് ഡോട്ട് ഇങ്ങനെ പെയിൻറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ നീളത്തിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ അങ്ങനെ പെയിൻറ്റ് അധികം പിടിക്കൂല. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ബ്ലാക്കൊന്നും എടുത്ത് കാണൂല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബ്ലാക്ക് കാണുവേണം എന്നാൽ ഒരു മെറ്റാലിക് ഗോൾഡ് ഷെയ്ഡ് കാണുവേണം. ആ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.